കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 2.5 കോടി രൂപയുടെ ബാധ്യത മറച്ചുവെച്ച് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച കെ മുരളീധരനെതിരെ നൽകിയ കേസ് പിൻവലിക്കില്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചുനിന്ന് കുമ്മനം രാജശേഖരൻ. കേസിൽ വിചാരണ നടത്തി സത്യം പുറത്തുവരണമെന്നാണ് കുമ്മനത്തിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾ വിശ്വസിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ അവസരം നൽകുകയാണ് ജനങ്ങൾ ചെയ്യുന്നത്. ജനങ്ങൾ നൽകുന്ന ആ വിശ്വാസത്തോട് തിരിച്ച് സ്ഥാനാർത്ഥികളും കൂറു പുലർത്തണം. എന്നാൽ മുരളീധരൻ ആ വിശ്വാസത്തോട് കൂറു പുലർത്തിയില്ലെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ചട്ടത്തോട് തന്നെ വിശ്വാസവഞ്ചനയാണ് കാട്ടിയതെന്ന് കുമ്മനം ആരോപിച്ചു. അതിനുള്ള നിയമ നടപടികൾ മുരളീധരൻ നേരിടണമെന്ന തീരുമാനത്തിൽ തന്നെയാണ് കുമ്മനം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിച്ച കെ മുരളീധരൻ നാമനിർദ്ദേശ പത്രികയിൽ ബാധ്യതകൾ മറച്ചുവെച്ചു എന്നാരോപിച്ചാണ് കുമ്മനം കേസ് നൽകിയത്. എന്നാൽ കുമ്മനം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കെ മുരളീധരൻ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. നിലവിൽ ഈ കേസ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണുള്ളത്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ. വട്ടിയൂർക്കാവ് MLA ആയിരുന്ന കെ മുരളീധരൻ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. കെ മുരളീധരൻ രാജിവെച്ച ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മുരളീധരനെതിരായ കേസ് വിനയായത്. മുരളീധരനെതിരെ നൽകിയ കേസ് പിൻവലിക്കില്ലെന്ന് കുമ്മനം വ്യക്തമാക്കിയതോടെ കേസിൽ തീർപ്പ് കൽപ്പിക്കാതെ ഉപതെരഞ്ഞെടുപ്പ് നടത്താനാകില്ല. എന്നാൽ കുമ്മനം നൽകിയ കേസിൽ കെ മുരളീധരൻ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ വടകരയിൽ നിന്നും ലോക്സഭയിലേക്ക് വിജയിച്ച മുരളീധരന് അത് വലിയ തിരിച്ചടിയാകും. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പോലും പാലിക്കാത്തതിന് മുരളീധരനെതിരെ കടുത്ത നടപടികൾ ഉണ്ടായേക്കും. മുരളീധരൻ ഇപ്പോൾ കിട്ടിയ സീറ്റ് വരെ അതോടെ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ വന്നാൽ UDFനെ അത് പ്രതിസന്ധിയിലാക്കും. വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് വൈകുന്നതോടെ സമ്മർദ്ദത്തിലാകുകയാണ് കോൺഗ്രസ്. വട്ടിയൂർക്കാവിലെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവൻ തോറ്റു തുന്നം പാടി നിൽക്കുന്ന ഇടതുപക്ഷത്തിന് വലുതായൊന്നും വട്ടിയൂർക്കാവിലും പ്രതീക്ഷിക്കാനില്ല. എന്നാൽ കോൺഗ്രസ് പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് മുരളീധരന്റെ കേസ് ഉപതെരഞ്ഞെടുപ്പിന് തടസ്സമായി വന്നത്. ഉപതെരഞ്ഞെടുപ്പ് വൈകുമ്പോൾ വീണ്ടും സമയം അനുവദിച്ചു കിട്ടുന്നതോടെ CPM അത് മുതലെടുക്കുമോ എന്ന ഭയവും കോൺഗ്രസിനുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.